നമസ്കാരം സംസ്ഥാന സർക്കാരും കോടതിയുമടക്കം തള്ളിക്കളഞ്ഞതാണ് കേരളത്തിൽ ലവ് ജഹാദ് ഉണ്ടെന്നുള്ള വാദം എന്നാൽ അടുത്തിടെ പാലാ ബിഷപ്പ് നടത്തിയ വിവാദ പ്രസ്താവനയോടെ ലവ് ജഹാദ് വീണ്ടും ചർച്ചയാവുകയാണ് കേരളത്തിൽ ലവ് ജഹാദ് ഉണ്ടെന്ന് ആവർത്തിച്ച് ആരോപിക്കുന്ന വ്യക്തിയാണ് മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് സംവിധായകൻ മേജർ രവിയുമായി ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ മകളും തന്റെ മകനും തമ്മിലുള്ള വിവാഹവും മതം മാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പി സി ജോർജ് താങ്കളുടെ വീട്ടിലും ലവ് ജിഹാദ് ഇല്ലേ എന്നുള്ള മേജർ രവിയുടെ ചോദ്യത്തിനാണ് പി സി ജോർജ് മറുപടി നൽകിയത് പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തന്റെ വീട്ടിൽ ലവ് ജിഹാദ് എന്ന് പറയാനാകില്ല തന്റെ മകൻ ജഗതിയുടെ മകളെയാണ് വിവാഹം കഴിച്ചത് താൻ ചെന്ന് ചോദിച്ചിട്ടില്ല ജഗതിയെ കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ജഗതി തന്നെ വിളിച്ചു താൻ അന്ന് എം എൽ എ ആണ് തനിക്കൊന്ന് കാണണമെന്നും വീട്ടിലുണ്ടോ എന്നും ചോദിച്ചു വൈകിട്ട് ആറുമണിയായപ്പോൾ ജഗതി വീട്ടിലേക്ക് വന്നു എന്താണ് അത്യാവശ്യകാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മകനും എന്റെ മകളും തമ്മിൽ പ്രേമമാണ് എന്നാണ് പറയുന്നത് കല്യാണം കഴിക്കാനാണ് എങ്കിൽ എതിർപ്പില്ല അതല്ലെങ്കിൽ ഇവിടെ വച്ച് നിർത്താൻ മകനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു ഷോൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവനെ വിളിച്ചു ചോദിച്ചു ഇദ്ദേഹത്തിന്റെ മകളുമായി സ്നേഹത്തിലാണോ എന്ന് അതെയെന്ന് അവൻ പറഞ്ഞു കല്യാണം കഴിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു അതോടെ കെട്ടിക്കാൻ സമ്മതമാണെന്നും തീയതി തീരുമാനിച്ചോളാനും താൻ പറഞ്ഞു അപ്പോൾ ജഗതി പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മതി കല്യാണം അങ്ങനെ പറഞ്ഞ് പുള്ളി പോയി ഭാര്യ ഉഷയ്ക്കായിരുന്നു ചെറിയ വിഷമമുണ്ടായിരുന്നത് പാർവതിയെ കണ്ടു കഴിഞ്ഞതോടെ ഉഷയും ഓക്കെയായി പാർവതി മിടുക്കിയാണ് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ ക്യാൻറ്റീനിൽ വെച്ച് പത്രക്കാരെല്ലാം തന്നെ വളഞ്ഞു നിങ്ങളുടെ മകനും ജഗതിയുടെ മകളും ഒളിച്ചോടിയോ എന്ന് ചോദിച്ചു താൻ ചോദിച്ചു അതെന്തിനാണ് പോകുന്നത് നിങ്ങൾ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് ഒളിച്ചുപോയി എന്ന് വാർത്തയുണ്ടല്ലോ എന്ന് പത്രക്കാർ പറഞ്ഞു പത്രത്തിൽ പാർവതിയുടെയും ഷോണിൻ്റെയും പടം വെച്ചുള്ള വാർത്ത വന്നത് തനിക്ക് കാണിച്ചും തന്നു ഷോൺ ഇപ്പോൾ വീട്ടിലുണ്ടെന്നും വിളിച്ചു തരാമെന്നും പറഞ്ഞു അപ്പോൾ തന്നെ ഷോണിനെ വിളിച്ചു ഫോൺ കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ജഗതി വീണ്ടും തന്നെ കാണാൻ വന്നു പത്രത്തിൽ വാർത്ത വന്നതുകൊണ്ട് നാണക്കേടാണെന്നും ഇനി വിവാഹം വൈകിപ്പിക്കേണ്ട എന്നും പറഞ്ഞു തീയതി തീരുമാനിച്ചറിയിക്കാൻ പറഞ്ഞു കുട്ടി ഹിന്ദു ആയതുകൊണ്ട് പാലായിൽ വന്ന പിതാവിനെ കണ്ട് കാര്യം പറഞ്ഞു കുട്ടി ഹിന്ദുവായി തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ലെന്ന് പിതാവും പറഞ്ഞു എന്നാൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടികളെ ക്രിസ്ത്യാനികളായി വളർത്തുമെന്ന് ഷോൺ കത്ത് തരണമെന്ന് പറഞ്ഞു അങ്ങനെ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു അതുകഴിഞ്ഞ് തിരുവനന്തപുരത്തെ ലൂർദു പള്ളിയിലെ മാണിയച്ഛൻ വിളിച്ചു ജഗതി മകളെ മാമോത്സമുക്കാൻ കൊണ്ടുവന്നിരുന്നതായി പറഞ്ഞു തന്നോട് പറഞ്ഞിരുന്നില്ല ഇത് പിറ്റേ ദിവസം ജഗതി തന്നെ വീണ്ടും കാണാൻ വേണ്ടി വന്നു കല്യാണം കഴിഞ്ഞാൽ ഇവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു ഈരാറ്റുപേട്ടയിലാണെന്നും ദത്തുവിടാൻ ചെറുക്കന് വേറെ ഇല്ലെന്നും താൻ പറഞ്ഞു എങ്കിൽ അവളെ ക്രിസ്ത്യാനിയാക്കണമെന്ന് പറഞ്ഞു കാരണം ഷോണിനെയും മക്കളെയും പള്ളിയിലടക്കുമ്പോൾ തന്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കുമെന്നും അത് സാധ്യമല്ലെന്നും പറഞ്ഞു ആരെയും അറിയിക്കാതെ ജഗത് തന്നെ അത് ചെയ്തതാണ് ഷോണിന്റെ രാഷ്ട്രീയ ഭാവി അവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് അവൻ നല്ല പൊതുപ്രവർത്തകനാണ് താൻ ജനാധിപത്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകും അതിൽ ഇവിടുത്തെ താലിബാനിസ്റ്റുകളല്ലാത്ത മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടായ്മ ഉണ്ടാകും എന്നിട്ട് യുദ്ധം ചെയ്യും കുമ്പസാരക്കുഴൽ പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല പിണറായി സർക്കാരിന് മാർക്കില്ല തന്റെ കാഴ്ചപ്പാടിൽ കേരളം കണ്ട ഏറ്റവും നാണം കെട്ട സർക്കാരാണത് യാതൊരു കാര്യവുമില്ലാതെ ആളുകളെ ഉപദ്രവിക്കുകയാണ് കേരയിൽ പദ്ധതി വേണമെന്ന പിണറായിയാണ് തീരുമാനിക്കുന്നത് അത് കേരളത്തെ രണ്ടാക്കും എറണാകുളത്ത് ഹൈവേക്ക് വേണ്ടി പാവപ്പെട്ടവരെ സെന്റിന് മുപ്പതിനായിരം രൂപ കൊടുത്ത് അടിച്ചോടിച്ചു ആകെ കിറ്റ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ ചെയ്തത് അതിലെ സഞ്ചിയുടെ കാശം മാത്രമാണ് ഈ സർക്കാരിന്റേത് ബാക്കി മുഴുവൻ കേന്ദ്ര സർക്കാരിന്റേതാണ് അത് ബിജെപിക്കാർ പറയണ്ടേ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി സി പി എമ്മിനെ വളർത്തിയത് ബി ജെ പി ആണ് സർക്കാരിന്റെ പണമെടുത്ത് പെൻഷൻ കൂട്ടിക്കൊടുക്കുന്ന പിണറായിക്ക് നഷ്ടം എന്തെങ്കിലുമുണ്ടോ വെബ് ഡെസ്ക് Tá tomaí, news.